എൻ്റെ പേര് ഡോക്ടർ മാർത്ത തോമസ്. ഞാനിപ്പോൾ ആലക്കോട് ഗൈനക്കോളജിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എൻ്റെ സ്വന്തം നാട് ട്രിവാൻഡ്രം. നല്ലൊരു കാത്തലിക് ഫാമിലിയിലാണ് ഞങ്ങൾ വളർന്നത്. എൻ്റെ അച്ഛനൊരു ബിസിനസ് മാനും എൻ്റെ അമ്മ ഒരു ഹൗസ് വൈഫും ആയിരുന്നു. ഞങ്ങൾ പ്രാർത്ഥനാ ജീവിതത്തിൽ ഡിസിപ്ലിൻഡ് ആയിട്ടാണ് വളർത്തിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ സന്തോഷമായിട്ടുള്ളൊരു കുടുംബമായിരുന്നു. അപ്പോഴാണ് എൻ്റെ അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് അറിയുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ 15 വയസ്സിൽ എൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു. എൻ്റെ പഠിത്തം നിർത്തി വീട്ടിൽ ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എല്ലാവരുടെയും ഉപദേശങ്ങൾ. പക്ഷേ എൻ്റെ അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു ഞാനൊരു ഡോക്ടറെ കാണണമെന്ന്. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയുടെ അമ്മയുണ്ടായിരുന്നു എന്നെ സഹായിക്കാനും വീട്ടിലെ കാര്യങ്ങൾ നടത്താനും. എൻ്റെ അച്ഛനും എൻ്റെ കൂടെ സഹകരിച്ചു. SSLC പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഫസ്റ്റ് ക്ലാസ് കിട്ടി. എനിക്ക് MBBSന് അഡ്മിഷൻ കിട്ടി. അവിടെയും ദൈവത്തിൻ്റെ ഇടപെടലാണ്. ഞാൻ പഠിച്ചിട്ടൊന്നുമല്ല, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് MBBSന് അഡ്മിഷൻ കിട്ടുമെന്ന്. ദൈവത്തിൻ്റെ നിയോഗമായിരിക്കും ഞാനൊരു ഡോക്ടറാകുക എന്നുള്ളത്. എൻ്റെ അമ്മയുടെ ആഗ്രഹവും എൻ്റെ വീട്ടിലെ ജോലികളും ചെയ്ത് ഒരുപാട് പ്രാർത്ഥിച്ചു, ഒരുപാട് ജോലി ചെയ്തു. ഫസ്റ്റായിട്ട് തന്നെ MBBS പാസ്സാകാൻ പറ്റി. അത് കഴിഞ്ഞു 27 വയസ്സിൽ എന്നെ ഒരു ഡോക്ടറെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. ഇൻ്റർവ്യൂ നടന്നു, ടെസ്റ്റ് എഴുതി. ആഗ്രഹിച്ചു ഒരു ഗവൺമെൻറ് സർവീസിൽ കയറണമെന്ന് ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായിരുന്നു എനിക്കൊരു ഗവൺമെൻറ് സർവീസിൽ ജോലി കിട്ടി. ഞങ്ങൾക്ക് 3 പെൺപിള്ളേരായി. അവരെയും നല്ലവണ്ണം പഠിപ്പിച്ചു. മൂത്തവർ രണ്ടുപേരും BTech എഞ്ചിനീയേഴ്സായി. ഒരാളെങ്കിലും ഡോക്ടറാകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ദൈവം അനുഗ്രഹിച്ചു. അവൾ ഒരു ഡോക്ടറായി. ഇപ്പോൾ MD പത്തോളജി ചെയ്യുന്നുണ്ട്. ഞാനും മക്കളും സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. മൂത്തവരുടെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞു. അവർക്ക് 2 മക്കളായി. അപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡിന് ആക്സിഡൻ്റ് ഉണ്ടാകുന്നത്. അപ്പോഴും ദൈവത്തിൻ്റെ ഇടപെടൽ നല്ലോണം ഉണ്ടായിരുന്നു. മൂത്ത മോളും ആലുവയില്ല, അവളെ കാണാനാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകുന്നത്. അന്നും ഞാനൊരു സിസേറിയൻ ചെയ്ത് പേഷ്യൻറ്റിനെ കണ്ടുവച്ചിട്ടാണ് കരുതുന്നത്. ഹസ്ബൻഡ് ഇവിടുന്ന് പേഷ്യൻസിനെയൊക്കെ നോക്കിയിട്ട് വരുന്നു. ഞങ്ങൾ പറഞ്ഞു നമുക്ക് ഒരു കൊന്തയൊക്കെ ചൊല്ലിയിട്ട് പോവാം. അവിടെ നിന്ന് നിന്നിട്ട് തളിപ്പണമെന്ന് ഞങ്ങൾ കാറിലിരുന്ന് കൊന്തയൊക്കെ ചൊല്ലിയിട്ടാണ് പോകുന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ എൻ്റെ 2-ാമത്തെ മോളുണ്ടായിരുന്നു. ഞങ്ങൾ പരസ്പരം കുരിശ് ചൊല്ലി പ്രാർത്ഥിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും. അന്നാണ് അവസാനം ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഉമ്മ വെച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. അപ്പം ഞങ്ങളവിടെ റെയിൽവേ സ്റ്റേഷനിലെത്തി. അന്നൊരു ഹർത്താലായിരുന്നു, ട്രെയിൻ ലേറ്റായിട്ട് വന്നതായിരുന്നു. അപ്പം ഞങ്ങളുടെ ട്രെയിനാണെന്ന് വിചാരിച്ചു. ഞങ്ങൾ ട്രെയിൻ പതുക്കെ മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നീ വേഗം കയറൂ, എന്നെ തള്ളി ഉന്തി കയറ്റി വിട്ടു. എന്നിട്ടാണ് ഡോക്ടർ കയറാൻ തുടങ്ങിയത്. കയറുന്ന സമയത്ത് ഡോക്ടർ റെയിൽവേ പാളത്തിലേക്ക് വീണു, വീല് കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ കാണുന്നില്ല. ഞാൻ എന്നെ തള്ളി കയറ്റിയിട്ടും എനിക്ക് ഒരു ഓർമ്മയില്ലായിരുന്നു. ഞാനും ഇങ്ങനെ തലകറങ്ങി ഇങ്ങനെ ആ ഒരു സ്പീഡിലാണെന്ന് തോന്നുന്നു. എനിക്ക് ഒരു ഇതായിരുന്നു. ഞാൻ അപ്പോഴും പെട്ടെന്ന് ആരോ ചെയിൻ വലിച്ചു. ഇതൊക്കെ എല്ലാം ശരിക്കും അത്ഭുതമാണ്. ആരൊക്കെയോ ചെയിൻ വലിച്ചു, ട്രെയിൻ സ്റ്റോപ്പ് ചെയ്തു. റെയിൽവേ സ്റ്റേഷൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ് ട്രെയിൻ കിടക്കുന്നത്. കുറച്ച് മൂവ് ചെയ്തേ ഉള്ളൂ. മൂവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് പുറത്ത് കയറി ഇറങ്ങി. അത് പിന്നീടാണ് ഞാൻ അറിയുന്നത്. ഞാനിതൊന്നും അറിയുന്നില്ല. എന്നെ ആരോ ഒക്കെ കൂടെ കൊണ്ടുപോയി അവിടെ എവിടെയോ ഇരുത്തി. ആ റെയിൽവേ പോലീസും എൻക്വയറി ഓഫീസേഴ്സൊക്കെ വന്നു എന്നെ അവിടെ ഇരുത്തുന്നു. ഞാനൊന്നും കാണുന്നില്ല. എല്ലാവരും ഭയങ്കര ബഹളമായിരുന്നു. റെയിൽവേ സ്റ്റേഷനിലുള്ള പേഷ്യൻസും ആൾക്കാരും ഒക്കെ ഞങ്ങളെ അറിയാം. അതുകൊണ്ട് എല്ലാവർക്കും അറിയാമായിരുന്നു. ഡോക്ടറെ എവിടെ തൊമ്മാച്ചൻ എന്ത് ചെയ്തു, തൊമ്മാച്ചൻ എവിടെ എന്ന് വിളിച്ച് അന്വേഷിച്ചിട്ട് ആരും ഒന്നും പറയുന്നില്ല. എന്നെ സമാധാനപ്പെടുത്തി കുറേ ആൾക്കാർ എന്നെ ചുറ്റും ഇങ്ങനെ നിന്ന് എന്നെ സമാധാനപ്പെടുത്തിക്കുന്നു. കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, പേര് ചോദിക്കുന്നു, പിന്നീട് നമ്പർ ചോദിക്കുന്നു. ഒക്കെ ചോദിക്കുന്നതെന്നല്ലാതെ എനിക്കൊന്നും അറിയത്തില്ല. ഹസ്ബൻഡ് ഇങ്ങനെ സംഭവിച്ചെന്നുള്ള കാര്യം എനിക്ക് അപ്പോഴറിയത്തില്ല. സ്ട്രെച്ചറിൽ കിടക്കുക. പക്ഷേ പുറമേ ഒരു ചോരമയോ രക്തമോ ചതവോ ഒന്നുമില്ല. നല്ലോണം കണ്ണും തുറന്ന് ഇങ്ങനെ നോക്കുന്നതല്ല, പക്ഷേ മിണ്ടാൻ പറ്റുന്നില്ല.
കണ്ണു തുറന്ന് കിടക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, തോമാച എന്ത് പറ്റി, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഇല്ല, ഇങ്ങനെ ഒന്നുമില്ല എന്നുള്ള സംഭവം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവസാനം അവർ പെട്ടെന്ന് ആംബുലൻസ്, അപ്പം തന്നെ സെക്കൻഡ്സിനകം ആംബുലൻസ് എത്തി ഞങ്ങളെ കയറ്റി വിടുന്നു. ആരാണെന്ന്, ആരാ ഞങ്ങളെ കൊണ്ടുപോകുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇത് തൊറാസിക് കെയർ യൂണിറ്റിൽ പോകണം എന്നും പറഞ്ഞിട്ട് ഞങ്ങളെ പരിയാരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുക. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ MRI സ്കാനും ഇതും എടുത്തു കഴിഞ്ഞപ്പം ശരീരത്തിൽ ഒറ്റ ബോണില്ല, പൊട്ടാത്തത്. കംപ്ലീറ്റ് ബോൺസ് വർ ബ്രോക്കൺ. ബട്ട് ഹി വാസ് അലൈവ്. ICU കയറി. ഓൾ ദ റിബ് ബോൺസ് എല്ലാം ഡാമേജ്ഡ്. പിന്നെ ഓൾ ദ ഓർഗൻസ് ഓൾസോ വെർ ഡാമേജ്ഡ്. അവർ പറഞ്ഞു, എങ്ങ് കൊണ്ടുപോയാലും രക്ഷയില്ല, വിൽ ഗിവ് ദ കെയർ. അപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് എല്ലാവർക്കും നമ്മളെ അറിയാം, മോസ്റ്റ് കെയർ കൊടുത്തു. അത്രയും വേദന സഹിച്ചു. ഒരാഴ്ച വെൻറ്റിലേറ്ററിൽ കെട്ടി. മക്കളും മരുമക്കളും സ്വന്തക്കാരും ബന്ധക്കാരും ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാവരും വന്ന് കണ്ടു. അവസാനം പെട്ടെന്നൊരു കാർഡിയക് ഫെയിലിയർ വന്നു. അത് സിസ്റ്റേഴ്സ് വിളിച്ചു, ഞങ്ങളെല്ലാവരും അവിടെയുണ്ട്. അച്ഛനെ വിളിച്ചു, അച്ഛൻ ഉടനെ എത്തി. അച്ഛൻ എവിടെ നിന്നാണ് എത്തിയതെന്ന് എനിക്കറിയത്തില്ല. അച്ഛനെ വിളിച്ചു ഞാൻ, അച്ഛൻ അപ്പം തന്നെ വിതിൻ സെക്കൻഡ്സ് ഹി റീച്ച് ദ ലാസ്റ്റ് സാക്രമെൻ്റ് കൊടുത്തു. നല്ലൊരു മരണമായിരുന്നു. എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ, കുടുംബജീവിതത്തിൽ തന്നെ എൻ്റെ മൂത്ത ആൾക്ക് ഒരു കംപ്ലീറ്റ് കോമ സ്റ്റേജിലേക്ക് പോയായിരുന്നു. മൂത്ത അവൾ പ്രസവിച്ച ഒരു വർഷം കഴിഞ്ഞപ്പം കോമ സ്റ്റേജിൽ ചെന്നു. 3 മാസം എറണാകുളത്തിലെ എല്ലാ ഹോസ്പിറ്റൽസിലും കയറ്റി ഇറങ്ങി MRI ചെയ്തു, എല്ലാം ചെയ്തു. ഡയഗ്നോസ് കിട്ടിയില്ല. അവസാനം നമ്മൾ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അപ്പോഴും ഞാൻ വിചാരിച്ച് കൈവിട്ട് പോയെന്ന്. അപ്പോഴും ഹസ്ബൻഡുള്ള സമയത്താണ്. എന്നാലും അവസാനം രോഗം മനസ്സിലാക്കി. ഡീപ്പ് മെൻ്റൽ ഡിപ്രഷൻ. ട്രീറ്റ്മെൻറ്റ് 1 വർഷം കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ് വെല്ലൂർ മെഡിക്കൽ കോളേജിൽ അവിടെ സ്റ്റേ ചെയ്തു. ട്രീറ്റ്മെൻറ്റ് എടുത്തു. അത് കഴിഞ്ഞു 12 വർഷം മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. ഇപ്പോൾ 2 വർഷമായിട്ട് മരുന്ന് കഴിക്കുന്നില്ല. ആൻഡ് നൗ ഷീസ് പക്ക നോർമൽ. ഞാനൊരു ഗൈനക്കോളജിസ്റ്റാണ്. സാധാരണ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ 1 ദിവസം 3-ഉം 4-ഉം പ്രസവം നടക്കുന്ന സ്ഥലത്ത് മാസത്തിൽ 200 അടുപ്പിച്ച് പ്രസവങ്ങൾ വരുന്നു. ഞാൻ താലൂക്ക് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുന്ന സമയം ഞാൻ ഒറ്റ ഒരു ഗൈനക്കോളജിസ്റ്റേ ഉള്ളൂ. ഇത്രയും പ്രസവം ഞാൻ അറ്റൻഡ് ചെയ്യണം. ഓരോ രോഗികളും ഓരോ ഗർഭിണികളും എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ അമ്മയും കൊച്ചിനെയും, വയറ്റിൽ കിടക്കുന്ന കൊച്ചിനെയും ഞാൻ വിമല ഹൃദയത്തിന് സമർപ്പിക്കും. തിരിച്ചു പോകുമ്പോൾ ആരോഗ്യമുള്ള ഒരു അമ്മയും കുട്ടി തിരിച്ച് വീട്ടിൽ പോകണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും തിരക്കുള്ള സ്ഥലത്ത് ദൈവം എന്നെ കൈപിടിച്ച് എല്ലായ്പ്പോഴും എപ്പോഴും നല്ല രീതിയിൽ എൻ്റെ പേഷ്യൻസിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും കോംപ്ലിക്കേഷൻസ് ഒന്നും വരാതിരിക്കാനും എൻ്റെ ദൈവവും എൻ്റെ മാതാവും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതേപോലെ ഒരുപാട് അത്ഭുതങ്ങൾ, ഒരുപാട് അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ എപ്പോഴും നിരാശപ്പെട്ട് എങ്ങനെയെങ്കിലും അവസാനിച്ചാൽ മതിയെങ്കിലും എന്ന് പറഞ്ഞാലും, ഒരു സൈഡിൽ പ്രയാസങ്ങൾ തന്നെങ്കിലും ദൈവം ഒരു സൈഡിൽ എന്നെ ഒരുപാട് താങ്ങി നിർത്തിയിട്ടുണ്ട്. എൻ്റെ പ്രൊഫഷണൽ ഫീൽഡിൽ ഞാനൊരു ഗൈനക്കോളജിസ്റ്റാണ്. ഒരു ഗൈനക്കോളജിസ്റ്റായി കഴിഞ്ഞാൽ എല്ലാവരും വരുന്നത് അബോർഷൻ മേഖലയിൽ. ആദ്യകാലത്തിലൊന്നും എനിക്ക് അബോർഷൻ ചെയ്ത് കൊടുക്കുന്നതിനെ പറ്റി എനിക്ക് അത്രയൊരു വലിയ തെറ്റാണെന്ന് തോന്നിയിട്ടില്ല. ഞാൻ വിചാരിച്ചത് നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്, ഫാമിലി പ്ലാനിങ് പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് എന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വരുന്ന രോഗികൾക്ക് അബോർഷൻ ചെയ്ത് കൊടുക്കണം, അത് ഗവൺമെൻറ് നിയമം അനുസരിച്ച് ചെയ്ത് കൊടുക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ കുറേ സമയം പിടിച്ചു, കുറേ കൗൺസിൽ ചെയ്തു ഒക്കെ ചെയ്താലും അവർ ചിലപ്പോൾ ഭീഷണിപ്പെടുത്തും. നിങ്ങൾ ഗവൺമെൻറ് ഡോക്ടറാണ്, ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, ഞങ്ങൾക്കിപ്പോൾ കൊച്ചിനെ വളർത്താൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, ഇത് അബോർഷൻ ചെയ്ത് തരണമെന്നൊക്കെ പറഞ്ഞു. അന്നത്തെ കാലത്ത് പിന്നെ അത്രയും ബിസി ആയതുകൊണ്ട് എനിക്ക് അത്ര വലിയ തെറ്റല്ല, ഇറ്റ് ഈസ് പാർട്ട് ഓഫ് മൈ ഡ്യൂട്ടി എന്നുള്ള വിചാരിച്ച് ഞാൻ കുറേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ റിട്ടയർമെൻ്റ് ആയതിന് ശേഷം
ഇപ്പം ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് തന്നെ എനിക്ക് ഞാനിപ്പം കംപ്ലീറ്റ് ആയിട്ട് അബോർഷൻ ചെയ്യുന്നില്ല. അങ്ങനെ ആരെങ്കിലും വരികയാണെങ്കിൽ പറ്റുന്നതും അവരെ കൗൺസിൽ ചെയ്ത് മനസ്സിലാക്കി കൊടുക്കാം. അതിൻ്റെ തെറ്റ് അതിൻ്റെ തെറ്റ് എത്രമാത്രം അഗാധമാണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുകയും എൻ്റെ സമയം പോയാലും ചിലപ്പം ഒരു മണിക്കൂറൊക്കെ അവർ കൗൺസിൽ ചെയ്താലും അവർ നമുക്ക് അവരുടെ ആറ്റിറ്റ്യൂഡ് അറിയാം. അങ്ങനെ ഒരുപാട് ആത്മാക്കളെ ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ദമ്പതികൾ ആ മക്കളെയും കൊണ്ടുവന്ന് ഞങ്ങൾ എൻ്റെ അടുത്ത് കാണിച്ചിട്ടുണ്ട്. അന്നും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായിട്ടുണ്ട് മനസ്സിൽ. അവർ പറയും ഡോക്ടർ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ മകളെ കിട്ടിയത് അല്ലെങ്കിൽ മകനെ കിട്ടിയത്. അങ്ങനെ ഒരുപാട് മക്കൾ എനിക്കുണ്ട് ഇപ്പോഴും. അവരുടെ പേരൻസ് വന്ന് പറയും അന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് എത്ര നല്ലതാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ റിട്ടയർമെൻറ്റ് ലൈഫ് സമയത്ത് ഞാൻ പറ്റുന്ന ദിവസങ്ങളിൽ തന്നെ എല്ലാ ദിവസവും തന്നെ കുർബാനയ്ക്ക് പോകാറുണ്ടായിരുന്നു. കൊമ്പസാരവും ധ്യാനങ്ങളും മൂന്നും നാലും മാസം ആറ് മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ വർഷത്തിൽ ഒരു ധ്യാനമെങ്കിലും ഞാൻ കൂടും.